മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളെയും എക്സാലോജിക്കിനെയും രക്ഷപ്പെടുത്താനായി ശ്രമിക്കുന്ന KSIDCയുടെ വാദങ്ങൾ തെറ്റെന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. എക്സാലോജി കമ്പനിയുടെ ഡയറക്ടറായ വീണ വിജയന് CMRL മാസപ്പണി നൽകിയിരുന്നുവെന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. CMRLൽ വ്യവസായ പ്രോത്സാഹനത്തിനായുള്ള ഓഹരി പങ്കാളിത്തം മാത്രമാണുള്ളതെന്നും തങ്ങളുടെ നോമിനിയായ ഡയറക്ടർ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇടപെടാറില്ലെന്നുമായിരുന്നു KSIDCയുടെ വാദം. എന്നാലിപ്പോൾ മാസപ്പണി നൽകിയ CMRL തീരുമാനത്തിൽ KSIDCയുടെ പങ്കും തെളിയുകയാണ്. CMRLലെ KSIDCയുടെ നോമിനി ബോർഡ് യോഗങ്ങളിലടക്കം പതിവായി പങ്കെടുക്കുന്ന വ്യക്തിയാണെന്നതിൻ്റെ വിവരങ്ങളും പുറത്തുവരുന്നു. KSIDC നോമിനിയായി വെച്ച ഡയറക്ടർ R. രവിചന്ദ്രൻ CMRLൽ നിന്ന് 2022-23 ശമ്പളമായി 9.21 ലക്ഷം രൂപയും സിറ്റിംഗ് ഫീസായി 5 ലക്ഷം രൂപയും കൈപ്പറ്റിയെന്ന് വാർഷിക റിപ്പോർട്ടിൽ പറയുന്നു. KSIDCയിൽ ജനറൽ മാനേജർ എന്ന നിലയിൽ ശമ്പളം പറ്റുമ്പോൾ തന്നെയായിരുന്നു ഇത്. KSIDC നോമിനിയായി CMRLൽ എത്തിയവരിൽ വിരമിച്ച ശേഷം സ്വതന്ത്ര ഡയറക്ടർമാരായവരാണ് AJ Pai, TP Thomas Kutty എന്നിവർ. ശമ്പളവും സിറ്റിംഗ് ഫീസുമായി കഴിഞ്ഞ 3 സാമ്പത്തിക വർഷത്തിനിടെ 36.71 ലക്ഷം വീതം ഇവർക്ക് നൽകിയതായും റിപ്പോർട്ടിലുണ്ട്. സർക്കാരിൻ്റെ പങ്കാളിത്തവും ഉദ്യോഗസ്ഥർ വിരമിച്ച ശേഷവും CMRLൽ തുടർന്നതുമെല്ലാം ദുരൂഹത സൃഷ്ടിക്കുന്നതാണ്. ജനറൽ മാനേജർ എന്ന നിലയിൽ R. രവിചന്ദ്രൻ KSIDCയിൽ ശമ്പളം കൈപ്പറ്റുമ്പോൾ തന്നെ CMRLൽ നിന്നും അദ്ദേഹത്തിന് വരുമാനവും ലഭിച്ചിരുന്നുവെന്ന് വ്യക്തം. ഈ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. ഇതോടെ പൊതുമേഖലാ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥന് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനുമായി കമ്പനി നടത്തിയ സാമ്പത്തിക ഇടപാടിലെ സ്വാധീനശക്തിയായി മാറാൻ സാധിക്കുമെന്ന് വ്യക്തം. ഇത് വീണയുടെ കമ്പനിയുമായുള്ള ഇടപാടിനും മാസപ്പടിയിലേക്കും നയിച്ചുവെന്നതിൻ്റെ സൂചനകളാണ് ഉള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വജനപക്ഷപാതം കാട്ടി സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയെന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ വ്യാഖ്യാനിക്കാൻ ഇതിലൂടെ സാധിക്കും. ഈ വാർഷിക റിപ്പോർട്ട് സർക്കാരിൻ്റെയും വീണയുടെയും വാദങ്ങളെ പൊളിക്കുന്നതാണ്. 2018 February 1 മുതൽ 2023 August 2 വരെ രവിചന്ദ്രൻ CMRLൽ നോമിനി ഡയറക്ടറായിരുന്ന കാലത്തെ വാർഷിക റിപ്പോർട്ട് ഇത് തെറ്റാണെന്ന് തെളിയിക്കുന്നു. രവിചന്ദ്രൻ 2023 May വിരമിച്ചതിനാൽ പകരം നോമിനി ഡയറക്ടറായി R. പ്രശാന്തിനെ KSIDC നിർദ്ദേശിച്ചു. പ്രശാന്തിനെ ഉൾപ്പെടുത്തിയ August 14 CMRL ബോർഡ് യോഗത്തിൽ രവിചന്ദ്രനെ സ്വതന്ത്ര ഡയറക്ടറാക്കി. CMRLന്റെ താൽപ്പര്യപ്രകാരം 3 വർഷത്തേക്കായിരുന്നു നിയമനം. രവിചന്ദ്രന് 2020-21 4 ലക്ഷവും 2021-22 5 ലക്ഷവും സിറ്റിംഗ് ഫീസായി നൽകിയിരുന്നു. 2022-23 സ്വതന്ത്ര ഡയറക്ടർമാർക്കെല്ലാം സിറ്റിംഗ് ഫീസിന് പുറമെ 9.21 ലക്ഷം രൂപ വീതം വാർഷിക ശമ്പളം കൂടി അനുവദിച്ചപ്പോൾ രവിചന്ദ്രനും അതേ നിരക്കിൽ ശമ്പളം നൽകി. കഴിഞ്ഞ വർഷങ്ങളിൽ ചേർന്ന എല്ലാ ബോർഡ് യോഗങ്ങളിലും KSIDCയുടെ നോമിനി പങ്കെടുത്തിരുന്നുവെന്നും വ്യക്തമാവുകയാണ്. KSIDC ജനറൽ മാനേജറായിരുന്ന R. രവിചന്ദ്രൻ ശമ്പളവും സിറ്റിംഗ് ഫീസുമായി ലക്ഷങ്ങൾ വാങ്ങിയതിൻ്റെ തെളിവുകൾ പുറത്തു വരുമ്പോൾ വീണയെ പ്രതിരോധിക്കാനിറങ്ങിയ CPMഉം പ്രതിസന്ധിയിലാവുകയാണ്. KSIDC നോമിനികൾ വിരമിച്ച ശേഷം CMRLന്റെ സ്വതന്ത്ര ഡയറക്ടർമാരായതിൻ്റെ വിശദാംശങ്ങൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ശേഖരിച്ചിട്ടുണ്ട്. ഏതാനും വർഷം മുമ്പ് KSIDC നിയോഗിച്ച നോമിനി ഡയറക്ടർ വളരെ പെട്ടെന്ന് സ്ഥാനം ഉപേക്ഷിച്ച സാഹചര്യവും അന്വേഷണ പരിധിയിലാണ്. അതേസമയം മാസപ്പടി കേസിൽ SFIO അന്വേഷണത്തിനെതിരെ എക്സാലോജി കർണാടക ഹൈക്കോടതിയിൽ നൽകിയ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കും. വീണ വിജയൻ ഉൾപ്പെട്ട കേസിൽ SFIO അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് എക്സാലോജിക്ക് ഹർജി നൽകിയത്. SFIO അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് തന്നെ റദ്ദാക്കണമെന്നാണ് എക്സാലോജിക്ക് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. KSIDCയിലെ പരിശോധനയിൽ SFIO 10 വർഷത്തെ ഇടപാടുകളുടെ വിശദാംശങ്ങൾ ശേഖരിച്ചിരുന്നു. SFIO ആവശ്യപ്പെട്ട എല്ലാ രേഖകളും നൽകിയെന്ന് KSIDCയുടെ നിലപാട്. ബോർഡ് മീറ്റിംഗിൻ്റെ മിനിറ്റ്സ് രേഖകളും ആവശ്യമായ ഡിജിറ്റൽ രേഖകളുടെ പകർപ്പും സംഘം ശേഖരിച്ചിട്ടുണ്ട്. മാസപ്പടി വിവാദത്തിലെ അന്വേഷണത്തിന് 8 മാസത്തെ സമയമാണ് SFIO നൽകിയിട്ടുള്ളത്. വീണ വിജയനെ ചോദ്യം ചെയ്യാൻ ഏത് സമയവും SFIO നോട്ടീസ് നൽകുമെന്ന സൂചനയുണ്ടായിരുന്നു. ആദായനികുതി ഇൻട്രിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവും ROCയുടെ ഗുരുതര കണ്ടെത്തലുകളും വന്നപ്പോഴേക്കേ എക്സാലോജിക്ക് മൗനത്തിലായിരുന്നു. 2022 November കമ്പനി താൽക്കാലികമായി മരവിപ്പിച്ചതോടെ ദുരൂഹതകളും സംശയങ്ങളും വർദ്ധിച്ചു. CMRLൽ നിന്ന് കിട്ടിയ വിവരങ്ങളിൽ നിന്ന് തന്നെ വീണ വിജയൻ്റെ എക്സാലോജിക്കുമായുള്ള ഇടപാടിലെ ദുരൂഹത പുറത്തു വരുന്നു. ഈ സാഹചര്യത്തിൽ വീണ വിജയനെ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നതിലേക്ക് SFIO എത്തിയിരിക്കുകയാണ്. വീണ വിജയനെ നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാനും അന്വേഷണത്തിൽ പിടിമുറുക്കാനും SFIO തയ്യാറെടുക്കുന്നതിനിടെയാണ് എക്സാലോജിക്ക്
കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത്. കേന്ദ്ര സർക്കാരിനെയും SFIO ഡയറക്ടറെയും എതിർകക്ഷികളാക്കിയാണ് എക്സാലോജിക്കിന്റെ ഹർജി. കർണാടക കോടതിയിൽ ഹർജിയിൽ മാസപ്പടി വിവാദത്തിൽ ഗുരുതര വെളിപ്പെടുത്തലുമായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് രംഗത്ത് വരുമെന്നാണ് വിലയിരുത്തൽ. CMRLമായി ബന്ധപ്പെട്ട ചട്ടവിരുദ്ധമായ ഇടപാടുകൾ നടന്നതിന്റെ തെളിവുകൾ SFIO ലഭിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും നൽകിയ പണം സംബന്ധിച്ച് കണക്കുകൾ അന്വേഷണ സംഘത്തിനും ലഭിച്ചു. മാസപ്പടിക്കേസിൽ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളാണ് പ്രധാനമായും അന്വേഷണ സംഘം പരിശോധിച്ചത്. വിവിധ വ്യക്തികളുമായും സംഘടനകളുമായും നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളാണ് പ്രധാനമായും പരിശോധിച്ചത്. രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും നൽകിയ പണം സംബന്ധിച്ച കണക്കുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന് പുറമെ രമേശ് ചെന്നിത്തല, കുഞ്ഞാലിക്കുട്ടി, ഉമ്മൻചാണ്ടി എന്നിവരിലേക്ക് പണമെത്തിയതായും സൂചനകളുണ്ട്. എന്നാൽ അവരൊക്കെയും പാർട്ടിക്കായി സംഭാവന വാങ്ങിയെന്ന നിലപാടെടുക്കാനാണ് സാധ്യത. എന്തായാലും CMRLൽ വ്യവസായ പ്രോത്സാഹനത്തിനായുള്ള ഓഹരി പങ്കാളിത്തം മാത്രമാണ് ഉള്ളതെന്നും ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇടപെടാറില്ലെന്നുമുള്ള KSIDCയുടെ വാദം തെറ്റെന്ന് തെളിയുന്നതോടെ സർക്കാർ കൂടുതൽ പ്രതിസന്ധിയിലാകുമെന്ന് ഉറപ്പ്. CMRLലും KSIDCയിലും അന്വേഷണം പൂർത്തിയാക്കിയ SFIO അടുത്തതായി വീണ വിജയനിലേക്കും എക്സാലോജിക്കിലേക്കും എത്തുമെന്ന് ഉറപ്പാണ്. അതിനെ തടയിടാനുള്ള അവസാന ശ്രമം എന്നതാണ് അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. അത് അനുവദിക്കപ്പെട്ടില്ലെങ്കിൽ അന്വേഷണം മുഖ്യമന്ത്രിയിലേക്കും AKG സെൻറ്ററിലേക്കുമൊക്കെ നീങ്ങുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട.